വാട്സാപ്പിൽ അയക്കുന്ന വോയിസ് നോട്ടുകൾ ഇനി ആപ്പ് തന്നെ ടെക്സ്റ്റ് മെസ്സേജുകളാക്കി മാറ്റും. ഗൂഗിൾ പിക്സൽ ഫോൺ ഉപയോഗിക്കുന്നവർക്കാണ് നിലവിൽ ഈ ഫീച്ചർ ആദ്യം ഉപയോഗിക്കാനുള്ള അവസരം ലഭിക്കുക. വൈകാതെ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവർക്കും സേവനം ലഭ്യമാകും. ഇംഗ്ലീഷ്, ഹിന്ദി, സ്പാനിഷ്, പോർച്ചുഗീസ്, റഷ്യൻ ഭാഷകളിലാണ് മെറ്റ ഇത് നടപ്പിലാക്കുന്നത്. ഇൻകമിംഗ്, ഔട്ട് ഗോയിങ് വോയിസ് നോട്ടുകൾ ടെക്സ്റ്റുകളായി മാറ്റുവാൻ സാധിക്കും. ട്രാൻസ്ക്രിപ്ഷൻ ഫോണിൽ തന്നെയാണ് നടക്കുന്നത്. നിങ്ങളൊഴികെ മറ്റാർക്കും ട്രാൻസ്ക്രിപ്ഷന്റെ ഉള്ളടക്കം വായിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യതയെ ബാധിക്കില്ലെന്ന് മെറ്റ പറയുന്നു. ഇതിനായി വാട്സാപ്പിൽ ചില ഭാഷാ പാക്കുകൾ ഡൌൺലോഡ് ചെയ്യേണ്ടി വരും. വോയിസ് നോട്ട് കേൾക്കാൻ കഴിയാത്ത ബഹളമുള്ള സ്ഥലങ്ങളിൽ, ഹെഡ്ഫോൺ കയ്യിലില്ലാത്ത അവസ്ഥയിൽ, മറ്റുള്ളവരുടെ മുന്നിൽ വോയിസ് നോട്ട് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലൊക്കെ വോയിസ് നോട്ട് ട്രാൻസ്ക്രൈബ് ഫീച്ചർ സഹായകരമാകും. ഓഡിയോ ടെക്സ്റ്റിലേക്ക് മാറ്റുന്നതിനാൽ മെസ്സേജ് തിരിഞ്ഞ് കണ്ടുപിടിക്കാനും എളുപ്പമാകും. മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള വാട്സ്ആപ്പ് അടുത്തിടെ മെറ്റ AI എന്ന ഫീച്ചർ അവതരിപ്പിച്ചിരുന്നു. പുതിയ പല ഫീച്ചറുകളും ബീറ്റ പരീക്ഷണം നടന്നു വരികയാണ്. വാട്സ്ആപ്പ് കോൺടാക്റ്റ് കാർഡ് എന്നൊരു ഫീച്ചർ അടുത്തിടെ പ്രത്യക്ഷപ്പെട്ടു. നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ആരെങ്കിലും ചേർത്താൽ ആ ഗ്രൂപ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഗ്രൂപ്പിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് കാണാനാകുമെന്നതാണ് ഈ പുതിയ സംവിധാനം. എന്താണ് ഗ്രൂപ്പിന്റെ പേര്, ആരാണ് ഗ്രൂപ്പിലേക്ക് നമ്മളെ ചേർത്തത്, എന്നാണ് ഗ്രൂപ്പ് ആരംഭിച്ചത്, ആരാണ് ഗ്രൂപ്പ് തുടങ്ങിയത് എന്നീ വിവരങ്ങൾ യൂസർക്ക് ലഭ്യമാകും. നമ്മുടെ കോൺടാക്റ്റിൽ ഇല്ലാത്ത ആരെങ്കിലുമാണോ ഗ്രൂപ്പിലേക്ക് ചേർത്തതെന്നും അനായാസം ഇതിലൂടെ അറിയാം. പരിചയമില്ലാത്ത ആരെങ്കിലുമാണ് നിങ്ങളെ ചേർത്തതെങ്കിൽ എക്സിറ്റ് അടിക്കാനും ഓപ്ഷൻ ലഭ്യമാണ്. വാട്സാപ്പിനുള്ളിൽ വെച്ചു തന്നെ ഫോട്ടോകൾ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന AI സംവിധാനം പരീക്ഷണഘട്ടത്തിലാണ്. വാട്സാപ്പിന്റെ ബീറ്റ വേർഷനിലാണ് ഇമേജ് എഡിറ്റിംഗ് ആൻഡ് അനലൈസിംഗ് ടൂൾ പരീക്ഷിക്കുന്നത്. എന്നാൽ എത്രത്തോളം ഫീച്ചറുകൾ എഡിറ്റിംഗ് ടൂളിൽ വരുമെന്ന് വ്യക്തമല്ല. ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനും ചില ഭാഗങ്ങൾ മായ്ക്കുന്നതടക്കമുള്ള ഫീച്ചറുകളാണ് പ്രതീക്ഷിക്കുന്നത്.